സംസ്കാരത്തിനുടമകളാണ് ഗുരുവിന് പ്രാധാന്യമുണ്ടെങ്കിലും ഭാരതത്തിൽ ഗുരുഭക്തിയുടെ തോത് വളരെ ഉയർന്ന തലത്തിലാണ്. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നവരെ ദൈവത്തിന് തുല്യമായി കാണണമെന്നാണ് പൗരാണിക കാലം മുതൽ തന്നെ നാം അനുഷ്ഠിച്ചു വരുന്ന പാരമ്പര്യം. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഗുരുവിനെയും ചേർത്തു വച്ച് നാം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഏതൊരു സത്പ്രവൃത്തിയുടെ ആരംഭത്തിലും ഗുരുവിനെ നമിക്കുക എന്നതും ഭാരതം പിന്തുടർന്നു വരുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു നല്ല അധ്യാപകന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ നാടിന് തന്നെ വിളക്കാകണമെന്നാണ് പറയാറുള്ളത്. തന്റെ ശിഷ്യരെ നേർവഴിക്ക് നയിക്കുകയും അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതിനൊപ്പം സമൂഹത്തെ കൂടി നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വവും അധ്യാപകൻ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കുകയും അതിലൂടെ ശിഷ്യർക്കും സമൂഹത്തിനും നല്ല സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു അധ്യാപകൻ നല്ല അധ്യാപകനായി മാറുന്നത് എന്ന് ഗാന്ധിജിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അധ്യാപകർ നിരവധി പേർ നമുക്കിടയിലുണ്ട്. അധ്യാപനം ജീവിത വ്രതമാക്കുകയും അതിലൂടെ എക്കാലത്തും ഓർമ്മപ്പെടുന്ന അധ്യാപകരായി മാറുകയും ചെയ്ത നിരവധി പേർ. ഓരോ അധ്യാപക ദിനവും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നല്ല അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മകളാണ്, അവരെ ആദരിക്കാനുള്ള അവസരമാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി നാം ആചരിച്ചു വരുന്നു. മഹാനായ ഒരു അധ്യാപകന്റെ ജന്മദിനം. ഭാരതത്തിന്റെ രാഷ്ട്രപതിയായി വരെ ഉയർന്ന ആ അധ്യാപകന് സ്വന്തം ജീവിതത്തിലൂടെ അധ്യാപനത്തിന്റെ മഹത്വം തെളിയിച്ച വ്യക്തി കൂടിയാണ്. അധ്യാപകനും ഭാരതത്തിന്റെ രാഷ്ട്രപതിയും തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിച്ചു വരുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ആഘോഷമാക്കി മാറ്റാനാണ് ശിഷ്യന്മാർക്കും സുഹൃത്തുക്കൾക്കും ആഗ്രഹമുണ്ടായിരുന്നത്. എന്നാൽ തന്റെ ജന്മദിനം ആഘോഷമാക്കുന്നതിനോട് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നിർബന്ധം ഏറെ വന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ആഘോഷിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് എല്ലാ അധ്യാപകർക്കും വേണ്ടി മാറ്റിവെച്ചൂടെ, എല്ലാ അധ്യാപകരുടെയും ഒരു ദിനമായി മാറ്റിക്കൂടേ. രാജ്യത്തെ അധ്യാപകർക്കായി ഒരു ദിനം എന്നത് അങ്ങനെയാണ് സാധ്യമായത്. ചെന്നൈക്കടുത്ത് തിരുത്താണി എന്ന സ്ഥലത്താണ് രാധാകൃഷ്ണന്റെ ജനനം. ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിലൂടെ കഴിവ് തെളിയിച്ച് ഉന്നത സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നല്ല വിദ്യാഭ്യാസവും സത്യസന്ധതയുമാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തി. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, നല്ല അധ്യാപകൻ നല്ല രാഷ്ട്രത്തെയാണ് നിർമ്മിക്കുന്നത്. ഗുരു ഈശ്വരനാണെന്നാണ് ഭാരതം പഠിപ്പിച്ചത്. ജ്ഞാനത്തിന്റെ പ്രകാശം ശിഷ്യർക്ക് പകർന്നു നൽകുന്ന ഈശ്വരൻ. ശിഷ്യന്മാർക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിച്ച് നല്ല ജീവിതം സമ്മാനിച്ച ഗുരുപരമ്പരകൾക്ക് പ്രണാമം അർപ്പിക്കാം. നന്ദി.